ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. നമ്മൾ സാധാരണ നാടൻ ചിക്കനൊക്കെ വേവിച്ചെടുക്കുമ്പോൾ കുറേ സമയം എടുക്കും അത് വെന്ത് കിട്ടാൻ. പക്ഷേ ഈ ഒരു രീതിയിൽ വേവിക്കുവാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ, അതായത് ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ചിക്കൻ കറി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു 500 ഗ്രാം നാടൻ ചിക്കൻ കഴുകി വൃത്തിയാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ നാടൻ ചിക്കന് വേവിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതൊരു കുക്കറിലേക്ക് ഇട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് 3 വിസിലടിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. സാധാരണ ചിക്കനാണെങ്കിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെച്ചാൽ മതി. ഈ ചിക്കൻ വേകുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടി ഇവിടെ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവ് അനുസരിച്ച് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് നമുക്ക് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ചിക്കൻ കറി തയ്യാറാക്കുന്നതിനായിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നാടൻ കറി ആയതുകൊണ്ട് തന്നെ ഇത് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഇടുന്നത്. ഇതിലേക്ക് നമുക്കൊരു ചെറിയ കഷ്ണം കറുകപ്പട്ടയും 2 ഗ്രാമ്പൂവും 1 തക്കാളവും 3 ഏലക്കയും 1 ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടി ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇങ്ങനെ 2 മുറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 1/4 ഉള്ളി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഈ ഉള്ളി ചെറിയൊരു ഗോൾഡൻ കളറായി വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഇപ്പോൾ ഒരു ചെറിയ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ചെറുതായിട്ട് ഇതിൻ്റെ ചൂടൊന്ന് മാറിയിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ ഇതൊന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ നമ്മൾ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഇട്ടിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിവിടെ 1 തക്കാളി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുത്ത് തക്കാളി നല്ലതായിട്ട് വെന്തുടയുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. തക്കാളി ഇപ്പോൾ ഇവിടെ നല്ലതായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളിട്ട് കൊടുക്കണം. ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഈ പൊടിയുടെ പച്ചമുളകൊക്കെ മാറുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടിയുടെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ നാടൻ ചിക്കൻ ആയതുകൊണ്ട് അതൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നാടൻ ചിക്കൻ അല്ലെങ്കിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അല്പം വെള്ളം കൂടി ഒഴിച്ച് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഗ്രേവി കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് അല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുത്താൽ മതി. ഇതിന് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയ ശേഷം ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അവസാനം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്.